എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ വിവിധ ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന എക്സാമിൽ വന്ന ഒരു ജി കെ ചോദ്യമാണ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കാൻ മുൻകൈ എടുക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്നാണ് ചോദ്യം ആൻസറ് അനുച്ഛേദം നാൽപ്പതാണ് അനുച്ഛേദം നാൽപ്പതിലാണ് വില്ലേജ് പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കാൻ മുൻകൈ എടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ രൂപം നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ് ബെൽവന്തറായി മേത്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി അതുപോലെ തന്നെ എൽ എം സിങ്വി കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി എന്നിവ ബെൽവന്തറായി മേത്ത കമ്മിറ്റി പറയുന്നത് ത്രിതല പഞ്ചായത്തിൻ്റെ രൂപീകരണത്തെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ബെൽവന്തറായി മേത്ത കമ്മിറ്റി നിലവിൽ വരുന്നത് അടുത്തത് അശോക് മേത്ത കമ്മിറ്റിയാണ് ഇത് ദ്വിതല സംവിധാനത്തെ പറ്റിയാണ് ശുപാർശ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അശോക് മേത്ത കമ്മിറ്റി നിലവിൽ വരുന്നത് ജില്ലാ പരിഷത്ത് മണ്ഡൽ പഞ്ചായത്ത് എന്നിവയാണ് ദ്വിദല സംവിധാനത്തിൽ വരുന്നത് ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേരുന്ന സംവിധാനത്തിനെയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞിരുന്നത് അടുത്തതാണ് എൽ എം സിങ് കമ്മിറ്റി ഇത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയാണ് എൽ എം സിങ് കമ്മിറ്റി നിയമിച്ചത് അടുത്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് നിലവിൽ വന്നത് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഓക്കെ അടുത്ത ഒരു ചോദ്യം സയൻറ്റിഫിക് ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ കാവ് ഏതാണെന്നാണ് ചോദ്യം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരുന്നു ലാർജസ്റ്റ് സേക്കഡ് ഗ്രൂ ഇൻ കേരള സ്റ്റേറ്റ് എന്നായിരുന്നു ചോദ്യം ശരിയത്തരം ഇരിങ്ങൽക്കാവ് എന്നാണ് ഇരിങ്ങൽക്കാവാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാവ് വി വിശുദ്ധ വനങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാവുകൾ ജൈവ വൈവിധ്യത്തിൻ്റെ ചെറു മാതൃകകളാണ് നിത്യഹരിത വനങ്ങളുടെ അവശിഷ്ടങ്ങളായും കാവുകളെ കരുതിപ്പെരുന്നു ദേവത സങ്കല്പങ്ങളുള്ള മരക്കൂട്ടങ്ങളെയാണ് കാവുകൾ എന്ന് വിളിക്കുന്നത് തെക്കൻ മലബാറിലെ കാവുകളിൽ വർഷം തോറും നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെ പേരാണ് തിറയാട്ടം എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ കാവുകളെപ്പറ്റി ഇ ഉണ്ണികൃഷ്ണൻ രചിച്ച കൃതിയാണ് ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ ഇനി ഇരിങ്ങൽ കാവിനെ പറ്റി പറയാം കേരളത്തിലെ ഏറ്റവും വലിയ കാവായിട്ടുള്ള ഇരിങ്ങൽ കാവ് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ പെരുമ്പാവൂരിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഒരു ചോദ്യം ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ ചോദിച്ച ചോദ്യമാണ് ഇത് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അനുച്ഛേദം ഇരുപത്തിയൊന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്ന മൗലിക അവകാശമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നാണിത് വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലിക അവകാശങ്ങളിൽ വെച്ച് ഏറ്റവും മൗലികമായത് എന്നതാണ് ഈ അനുച്ഛേദം അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പൗരന്മാർക്കും അല്ലാത്തവർക്കും അതായത് വിദേശികൾക്കും കൂടി ബാധകമായിട്ടുള്ള അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇനി മറ്റൊരു വസ്തുത നോക്കാം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ഇത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ അനുച്ഛേദമായിരുന്നു ഇത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് പത്തൊൻപത് ഒന്ന് ഇഷ്ടമുള്ള ജോലി ചെയ്യുവാനും സ്വന്തമായിട്ടുള്ള വ്യവസായം കച്ചവടം എന്നിവ തുടങ്ങാനുമുള്ള സ്വാതന്ത്ര്യം അനുച്ഛേദം പത്തൊൻപത് ഒന്നിൽ ഉൾപ്പെടുന്നു അറിയാനുള്ള അവകാശം വിവരാവകാശം എന്നിവ അനുച്ഛേദം പത്തൊൻപത് ഒന്നിൻ്റെ പരിധിയിൽ വരുന്ന അവകാശങ്ങളാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഇത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അതുപോലെ തന്നെ വിദേശികൾക്കും ബാധകമാണ് അടുത്ത ഒരു ചോദ്യം നോക്കാം അമർനാഥ് ക്ഷേത്രം ചരാർ ഇ ഷെരീഫ് വൈഷ്ണവ ദേവി ടെമ്പിൾ എന്നിവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമർനാഥ് ക്ഷേത്രം ചരാർ ഇ ഷെരീഫ് വൈഷ്ണവ ദേവി ടെമ്പിൾ എന്നിവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചോദ്യം ജൂനിയർ മാനേജർ എന്ന എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഇത് കാശ്മീർ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷനായിട്ട് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയ ഡാർജിലിംഗ് ഹിമാ ഹിമാലയം അരുണാചൽ ഹിമാലയം എന്നിവയാണ് നൽകിയിരുന്നത് ശരിത്രം കാശ്മീർ ഹിമാലയമാണ് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് എന്ന രീതിയിൽ ഹിമാലയ ഭാഗത്തെ നമുക്ക് ആറ് മേഖലകളായിട്ട് തിരിക്കാം അവയാണ് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഹിമാലയം കുമയൂൺ ഹിമാലയം സെൻട്രൽ ആൻഡ് സിക്കിം ഹിമാലയം അരുണാചൽ ഹിമാലയം പൂർവാചൽ ഹിമാലയം എന്നിവ ഇന്ത്യയിൽ ഏറ്റവും അധികം ഹിമാനികൾ കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയം ഭാഗത്താണ് പിർപഞ്ചാൽ പീർപാഞ്ചൽ മലനിര കാശ്മീർ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത് ഹിമാനികൾ മഞ്ഞുമൂടിയ കൊടിമുടികൾ ആഴമുള്ള താഴ്വരകൾ ഉയരത്തിലുള്ള മലമ്പാതകൾ എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ കാശ്മീർ ഹിമാലയത്തിൻ്റെ താഴ്വരകൾ കരേവ എന്ന് അറിയപ്പെടുന്നു ഇതൊരു പ്രത്യേക തരം മണ്ണിനത്തിൻ്റെ മണ്ണിനത്തിൻ്റെ ഉദാഹരണമാണ് കരേവ നിർമ്മിച്ചിരിക്കുന്നത് ചെളി കളിമണ്ണ് മണൽ എന്നിവ കൂടി കൂടിച്ചേർത്തുകൊണ്ടാണ് കുങ്കുമത്തിൻ്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് കരേവ മണ്ണ് കൂടാതെ പഴവർഗ്ഗങ്ങളായിട്ടുള്ള ആപ്പിൾ പീച്ച് അൽമണ്ട് വാൽനട്ട് എന്നിവയുടെ കൃഷിക്കും ഈ മണ്ണ് അനുയോജ്യമാണ് അടുത്ത ഒരു ചോദ്യം എച്ച് എസ് എസ് ടി മാക്സിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ അടിയന്തരാവസ്ഥ അഥവാ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇത് ആൻസർ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് പ്രസിഡൻ്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ അഥവാ നാഷണൽ എമർജൻസി എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തിരണ്ട് ഇതുപ്രകാരമാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തെ യുദ്ധമോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആക്രമണമോ ആന്തരിക വിപ്ലവമോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം രാഷ്ട്രപതി ഇത് പാർലമെൻറ്റിനെ അറിയിക്കുന്നു പാർലമെൻറ്റ് രണ്ട് മാസത്തിനകം ഈ പ്രഖ്യാപനത്തെ അംഗീകരിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ ഭരണസമ്പ്രദായം പാടെ നിലയ്ക്കും അതായത് കൺട്രോൾ മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും ഉണ്ടാവുക സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരുവിധ കൺട്രോളും ഭരണത്തിൽ ഉണ്ടാവില്ല എന്നാണ് നാഷണൽ എമർജൻസിയുടെ പ്രത്യേകത അടുത്ത ചോദ്യം ഗജകേസരി പത്രത്തിൻ്റെ എഡിറ്റർ ആരായിരുന്നു ഈ ചോദ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഗജകേസരി പത്രത്തിന്റെ എഡിറ്റർ ആരായിരുന്നു എന്നത് ആൻസർ മൂർക്കോത്ത് കുമാരനാണ് മലബാർ പ്രദേശത്ത് ശ്രീനാരായണ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൂർക്കോത്തുകുമാരൻ അദ്ദേഹം സ്വന്തമായിട്ട് നടത്തിയ മാസികയുടെ പേരാണ് മിതവാദി പത്രം മിതവാദി മാസിക ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മൂർക്കോത്ത്കുമാരൻ മിതവാദിയുടെ പത്രാധിപർ ആയിരിക്കുമ്പോഴാണ് കുമാരൻ ആശാൻ്റെ വീണപ്പൂവ് അതിൽ പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ആശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ച മാസികയാണ് മിതവാദി അത് മൂർക്കോത്ത് കുമാരൻ മിതവാദിയുടെ പത്രാധിപർ ആയിരിക്കുമ്പോഴായിരുന്നു പ്രസിദ്ധീകരണം നടന്നത് വജ്രസൂചി എന്ന തൂലിക നാമം മൂർക്കോത്ത് കുമാരൻ്റെതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ജീവചരിത്രങ്ങളിൽ ഒന്നിൻ്റെ കർത്താവ് കൂടിയായിരുന്നു മൂർക്കോത്ത് കുമാരൻ അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ലഭിക്കുന്നതിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്